गूडालोचन केस ഷാജ്കിരണിനെ വീണ്ടും ചോദ്യം ചെയ്തു മുഖ്യമന്ത്രിയുടെ ദൂതനായി എത്തിയയാൾ മൊഴി തിരുത്താൻ തന്നോട് ആവശ്യപ്പെട്ടിരുന്നെന്ന് സ്വപ്ന ആരോപിച്ചിരുന്നു ഷാജ്കിരൺ വീട്ടിലെത്തി നടത്തിയ സംഭാഷണത്തിന്റെ ശബ്ദരേഖയും സ്വപ്ന പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇതിനു പിന്നാലെ ഷാജ്കിരണും സുഹൃത്തായ ഇബ്രാഹിമും തമിഴ്നാട്ടിലേക്ക് പോയി ഫോണിൽ സ്വപ്നയ്ക്കെതിരായ വീഡിയോകൾ ഉണ്ടെന്നും ഡിലീറ്റ് ചെയ്തതിനാൽ ഇത് വീണ്ടെടുക്കാനുമാണ് തമിഴ്നാട്ടിൽ പോയതെന്നുമായിരുന്നു അവർ നൽകിയ വിശദീകരണം എന്നാൽ ഫോണിലെ വിവരങ്ങൾ നശിപ്പിക്കാനാണ് ഇവർ തമിഴ്നാട്ടിൽ പോയതെന്നാണ് സംശയിക്കുന്നത് ഫോണിലെ തെളിവുകൾ ചില രാഷ്ട്രീയ നേതാക്കളെ കേസുമായി ബന്ധിപ്പിക്കുന്നതായിരുന്നു എന്നും സംശയമുണ്ട് നിലവിൽ ഷാജിനെ കേസിൽ പ്രതിയാക്കിയിട്ടില്ല ഇയാളെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ നിയമോപദേശം തേടും പ്രതി അല്ലെങ്കിൽ പ്രധാന സാക്ഷിയാക്കും പിസി ജോർജ് സ്വപ്ന എന്നിവരാണ് നിലവിൽ പ്രതികൾ പിഎസ് ഹരിതനേയും പ്രതി ചേർത്തേക്കും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഷാജ്കിരണിനെ തള്ളി പറഞ്ഞിരുന്നു ജയ്ഹിന്ദ് ടിവിയിലെ മുൻ ജീവനക്കാരൻ എങ്ങനെ തന്റെ ഇടനിലക്കാരനാകുമെന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത് പിസി ജോർജിനെ നാളെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും ചോദ്യം ചെയ്യുന്നത് സരിതാ നായരുടെ രഹസ്യമൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്ന സുരേഷിന് വേണ്ടി ഒരു ഓൺലൈൻ ചാനലിന് അഭിമുഖം നൽകാൻ പിസി ജോർജ് പ്രേരിപ്പിച്ചുവെന്ന് സരിത വെളിപ്പെടുത്തിയിരുന്നു പലതവണ വിളിച്ച് ജോർജ് സമ്മർദ്ദം ചെലുത്തിയെന്നുമാണ് സരിത മൊഴി നൽകിയത് പിസി ജോർജും സരിതയും തമ്മിലുള്ള ഫോൺ സംഭാഷണവും പുറത്തു വന്നിരുന്നു സ്വപ്നയും പിസി ജോർജും ക്രൈം നന്ദകുമാറും ഗൂഢാലോചന നടത്തിയെന്നും സരിതയുടെ മൊഴിയിൽ പറയുന്നു അതേസമയം രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർച്ചയായി രണ്ട് ദിവസം ഇ ഡി മൊഴിയെടുത്തെങ്കിലും വ്യക്തമായ തെളിവുകളൊന്നും നൽകാൻ സ്വപ്നയ്ക്കായിട്ടില്ല ഏറ്റവും ഒടുവിൽ നൽകിയ രഹസ്യമൊഴിയിലെ ആരോപണങ്ങൾ നേരത്തെ കസ്റ്റംസിനും നൽകിയതാണ് എൻ ഐ എയ്ക്കും ഇതേ വിവരങ്ങൾ നൽകിയതായി സ്വപ്ന അന്ന് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ രണ്ട് ഏജൻസികളും ആരോപണം ഏറ്റെടുത്തിരുന്നില്ല അവസാനത്തെ രഹസ്യമൊഴിയിലും ഇതേ സാഹചര്യമാണ് ആരോപണങ്ങൾക്ക് തെളിവ് ആവശ്യപ്പെട്ടാണ് രണ്ട് ദിവസം സ്വപ്നയെ ഇ ഡി വിളിച്ചു വരുത്തിയത് തെളിവുണ്ടെങ്കിലേ അന്വേഷണം നടത്താനാകൂ എന്ന് ഇ ഡി അറിയിച്ചതായാണ് വിവരം ആരോപണം ഉന്നയിച്ച ഇവരെല്ലാം ഇപ്പോഴും കേസിലെ പ്രതികളാണ്